നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസരണ നടനെ കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയന്റെ അഭിനയകലയുടെ ആ രസതന്ത്രത്തെ കുറിച്ച് ആരും അറിയാത്ത കഥകളാണ് ഇന്ന് ജയൻ സ്മരണയിൽ. നമ്മോടൊപ്പം മലയാള സിനിമ രംഗത്തെ നിരൂപകനും അതുപോലെ ചാനൽ അവതാരകനുമായ ശ്രീ കെ എൻ ഷാജികുമാർ സാറാണ്. സ്വാഗതം. നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ജയൻ സ്മരണയിലേക്ക് സ്വാഗതം. ജയനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കഥകൾ കേട്ടു ജയൻ സ്മരണയിലൂടെ. ജയനെക്കുറിച്ചുള്ള ചരിത്രം തന്നെ നിങ്ങൾ കേട്ടു ജയൻ സ്മരണയിലൂടെ. ജയനെപ്പറ്റി പല വിധത്തിലുള്ള, പല ഭാവത്തിലുള്ള, പല തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളറിഞ്ഞു ജയൻ സ്മരണയിലൂടെ. അങ്ങനെ ജയൻ സ്മരണ മലയാളത്തിലെ ചരിത്രം സൃഷ്ടിക്കുന്ന പരിപാടിയായി മാറി. യൂട്യൂബിൽ ഇപ്പോൾ ഏറ്റവും ഹിറ്റായ പരിപാടി ജയൻ സ്മരണയാണ്. അപകടത്തിൽ മരിച്ച ജയൻ, ഷോളാവാരത്ത് വെച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സാഹസികനായ ജയൻ, ആക്ഷൻ ഹീറോ ജയൻ, മലയാളത്തിൽ അസാമാന്യമായ, അസാധ്യമായ ഉൾക്കരുത്തോടെ ആക്ഷൻ രംഗങ്ങൾ അവതരിപ്പിച്ച നടൻ, ഇതൊക്കെയാണ് ജയനെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. അതിനപ്പുറം ജയൻ എന്ന നടനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. ജയൻ ഒരു നടനായിരുന്നു, ജന്മനാ ഒരു നടനായിരുന്നു. ഇൻ ബോൺ ആക്ടർ, ആയിരുന്നു ജയൻ. അത് പക്ഷേ തിരിച്ചറിയാതെ പോയി നമ്മുടെ മലയാള സിനിമാ ലോകം. ഇപ്പോൾ ജയനെക്കുറിച്ച് പറയുമ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഏതോ ഒരു സ്വപ്നത്തിലെ വി വി സ്വാമിയെ പറ്റിയാണ് പറയുന്നത്. വി വി സ്വാമി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റി എല്ലാവരും പറയും. പൂമാനം പൂത്തുലഞ്ഞു പൂവല്ലി കുടില്ലൻ്റെ കരളുടഞ്ഞു കിളി എന്നൊക്കെ പറഞ്ഞ് ആ പാട്ട് കേൾക്കുമ്പോൾ വിരഹിയായി നിൽക്കുന്ന വി വി സ്വാമിയാണ് ജയൻ്റെ അസാധ്യമായ കഥാപാത്രം എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായ. പക്ഷെ അതിനെക്കുറിച്ച് ആരും പറയാറില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിനിമാ നിരൂപകർ ജയനെ തമസ്കരിച്ചു കഴിഞ്ഞു, തമസ്കരിച്ച് കളഞ്ഞു എന്നതാണ് സത്യം. ജയനെ എവിടെയൊക്കെ വെച്ച് തമസ്കരിക്കാൻ ശ്രമിച്ചു? ജയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. അത് ഡബ് ചെയ്തത് ആലപ്പി അഷ്റഫാണ്. അപ്പോൾ ഈ ആലപ്പി അഷ്റഫ് എന്ത് ചെയ്തു? തൻ്റെതായ രീതിയിൽ നീട്ടലും കുറുക്കലും ഒക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ജയൻ്റെ സൗണ്ട് മിമിക്രിക്കാർക്ക് അനുകരിക്കാൻ ഒരു പാകത്തിലുള്ള ഒരു സൗണ്ടായി മാറി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജയൻ എന്ന നടനുണ്ടായി. ജയൻ എന്ന നടൻ്റെ യഥാർത്ഥ നടന വൈഭവം ആരും ശ്രദ്ധിച്ചതുമില്ല. ആ നടന വൈഭവത്തിൻ്റെ ചാരുത ആരും കണ്ടില്ല. ജയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വി വി സ്വാമി എന്ന കഥാപാത്രമാണെന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ്. പഞ്ചമി എന്ന ചിത്രത്തിലെ വില്ലൻ വേഷം എന്ത് മനോഹരമായാണ് ജയൻ ചെയ്തത്. ശരവഞ്ചരം, ജയൻ്റെ ക്ലാസിക് സിനിമയായ ശരവഞ്ചരത്തിൽ ആ വേഷം ക്ലാസിക് വേഷമാണ്. അതിലുപരിയുണ്ട് വീണ്ടും വേഷങ്ങൾ. പുതിയ വെളിച്ചം എന്ന ചിത്രം എടുക്കുക. പുതിയ വെളിച്ചം എന്ന ചിത്രത്തിൽ ജയൻ്റെ നായിക ശ്രീവിദ്യയാണ്. അതിൽ ജയൻ ഒരു കള്ളനാണ്, കള്ളനും ഗുണ്ടയുമാണ്. അതിൻ്റെ ഒരു രംഗത്ത് ശ്രീവിദ്യ ജയൻ്റെ ചെകിട്ടത്തടിക്കുന്നുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. കാരണം ജയൻ ഒരാളെ അടിക്കുന്നു, ശ്രീവിദ്യ ഇറങ്ങി വന്ന് ചെകിട്ടത്തൊരടി അടിക്കുന്നു. ആ അടി കൊണ്ട് ജയൻ വിതുമ്പുന്ന, എന്ന് വെച്ചാൽ തകർന്നു പോകുന്ന ഒരു രംഗമുണ്ട്. പിന്നീട് ശ്രീവിദ്യ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ അടിച്ചതിൽ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുമ്പോൾ പറയുന്നു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ തല്ലിയപ്പോൾ ഞാനൊന്നുമല്ലാതായിപ്പോയി, എന്നോടുള്ള ഭയം എല്ലാവർക്കും പോയി. ഇതാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരൊറ്റ രംഗം മാത്രം മതി ജയനിലെ അഭിനയം, അഭിനയ ശക്തി നമുക്ക് കാണാൻ. അങ്ങാടിയിലെ ആ ഷൗട്ടിംഗ് ഡയലോഗ്, ആ ക്ലാസ് ഡയലോഗ്, മാഫ് ഡയലോഗ്, ആ മാഫ് ഡയലോഗിൽ ജയൻ്റെ അഭിനയമുണ്ട്, ജയൻ്റെ പൗരുഷമുണ്ട്, ജയൻ്റെ ഉന്മാദത്തിൻ്റെ, യൗവനത്തിൻ്റെ ഉന്മാദമുണ്ട്. അതെല്ലാം ചേർന്നാണ് ആ സിനിമയോട് ആ ഡയലോഗ് പറയുന്നത്. കരിമ്പനയിൽ ഭ്രാന്തനായി പോകുന്ന, തന്നെ ക്ഷുദ്രം ചെയ്യുന്നു, ക്ഷുദ്രകർമ്മം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ ഭ്രാന്തനായി പോകുന്ന ഒരു നിമിഷമുണ്ട് ജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്. എന്തൊരു നിമിഷമാണത്, ആർക്ക് ചെയ്യാൻ പറ്റും? ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് ജയന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതൊക്കെ ജയന് വേണ്ടി തുന്നിക്കൂട്ടിയ കഥാപാത്രങ്ങളാണ്, ജയന് വേണ്ടി മാത്രം തുന്നിയെടുത്ത കഥാപാത്രങ്ങൾ. മീനെന്ന് പറഞ്ഞ ഐ വി ശശിയുടെ ചിത്രം എടുക്കുക, അത് കടലിൽ പോകുന്ന കഥാപാത്രമാണ്, മുക്കു അരേ കഥാപാത്രമാണ് ജയൻ അവതരിപ്പിക്കുന്നത്. അതിൽ അരേ കഥാപാത്രം ജയനെ കടലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല, കാരണം അച്ഛനില്ലാതെ പറഞ്ഞ മകനാണ്. ശ്രീവിദ്യയോട് ജയൻ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ അച്ഛൻ ആരാണമ്മേ? ആ ചോദ്യത്തിൽ ശ്രീവിദ്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജയൻ്റെ കണ്ണുകൾ
നിറഞ്ഞ് കവിയുന്നു. കാരണം അയാളെ മർദ്ദിച്ചിരിക്കുകയാണ്, അയാൾ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്നു. ആ ഒരു രംഗം അഭിനയിക്കാൻ പ്രതിഭയുള്ള ഒരു കലാകാരന് മാത്രമേ പറ്റൂ. അതിൽ പ്രതിഭയുടെ ഒരു വേരോട്ടം തന്നെ വേണം. പക്ഷേ ഇതൊന്നും നിരൂപകർ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം. മനുഷ്യമൃഗം ഡബിൾ റോളിലാണ് ജയൻ. മനുഷ്യമൃഗത്തിൽ ആ രണ്ട് റോളും രണ്ട് തലത്തിലാണ്, രണ്ട് രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരേ കണക്കേ അല്ല. ഇരുമ്പഴികൾ എന്ന കഥാപാത്രം എടുക്കുക, അതിൽ അല്പം വൈരൂപ്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. വൈരൂപ്യമുള്ള കഥാപാത്രം, അപകർഷതാബോധമുള്ള കഥാപാത്രം. ഈ യക്ഷിയിൽ സത്യനൊക്കെ ചെയ്തതിൻ്റെ മറ്റൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. യക്ഷിയിൽ സത്യൻ ചെയ്ത കോളേജ് പ്രൊഫസറുടെ മറ്റൊരു വെർഷൻ, മറ്റൊരു കമേഴ്സൽ വെർഷനാണ് ഇരുമ്പഴികൾ. അതിൽ പ്രേംനസീർ, ജയൻ, ഉമ്മർ മൂന്ന് പേരാണ് നായകന്മാർ. അതിൽ ജയൻ അവതരിപ്പിച്ച കഥാപാത്രം മുഖത്ത് ഇത്തിരി വൈരൂപ്യമുള്ള കഥാപാത്രമാണ്. ആ വൈരൂപ്യമുള്ള കഥാപാത്രത്തെ അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചു. അസാധ്യമായ ഉൾക്കരുത്തോടെ, അസാധ്യമായ സ്വാഭാവികമായ അഭിനയ ശൈലി കൊണ്ട് അദ്ദേഹം അതിനെ അന്വർത്ഥമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ അഭിനയത്തിൻ്റെ വിഭിന്ന ഭാവങ്ങൾ, വിഭിന്ന തലങ്ങൾ ജയനുണ്ടായിരുന്നു. പക്ഷേ ജയൻ്റെ അഭിനയത്തെ, ജയൻ്റെ അഭിനയകലയെ, ജയൻ്റെ അഭിനയ സിദ്ധാന്തത്തെ ഉപാസിക്കാൻ, അതിനെപ്പറ്റി ഒരു ലേഖനമെഴുതാൻ ഒരൊറ്റ നിരൂപകൻ പോലും രംഗത്ത് വന്നില്ല. എല്ലാവരും ജയൻ്റെ ജീവചരിത്രം എഴുതിയവർ പോലും ജയൻ്റെ അഭിനയത്തിൻ്റെ രസതന്ത്രം എന്താണെന്ന് കുറിച്ചു വെച്ചില്ല. മറിച്ച് ജയൻ്റെ സംഘട്ടന രംഗങ്ങളിൽ ജയൻ കാണിക്കുന്ന സാഹസികത, ജയൻ്റെ ഉന്മാദ, മറ്റേ എന്താ പറയുക, ഗാനരംഗങ്ങളിൽ ജയൻ കാണിക്കുന്ന റൊമാൻറ്റിക് ഭാവങ്ങൾ, ഇതൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് 10 വാക്ക് എഴുതി വയ്ക്കാൻ, 10 വരി എഴുതി വയ്ക്കാൻ ഒരൊറ്റ നിരൂപകൻ ഇല്ലാതെ ഇപ്പോയത് മലയാള സിനിമയുടെ, മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ദൗർഭാഗ്യം തന്നെയാണ്. എത്ര സിനിമകളിൽ അദ്ദേഹം നമ്മളെ അമ്പരപ്പിച്ചു. മൂർഖനിലും ചാകരയിലും ഒക്കെ ആ അഭിനയത്തിൻ്റെ കോരിത്തരിക്കുന്ന മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായ കൗളക്കത്തിൽ പോലും, ആ കൗളക്കത്തിലെ സോമനെ കൊല്ലാൻ വരുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, സോമനെ കൊല്ലാൻ വരുന്ന ആ ഒരു രംഗത്ത് അദ്ദേഹം അവിടെ വെച്ചാണ് അറിയുന്നത് ഇത് തൻ്റെ അനുജനാണെന്നുള്ളത് സത്യം അറിയുന്നത്. അവിടെ അദ്ദേഹം ആ കത്തി തിരിച്ചു മാറ്റി പോവുക. ആ കഥാപാത്രം ജയൻ അവതരിപ്പിച്ച കഥ, രാജൻ എന്നാണെന്ന് തോന്നുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര്, തിരിച്ചു പോവുക, അവിടെ വെച്ച് തകർന്നു പോവുക. താൻ പ്രണയിച്ച പെണ്ണിനെ മറ്റേയാൾ പ്രണയിക്കുന്നത് കൊണ്ട് അയാളെ കൊല്ലാനാണ് വരുന്നത്. കൊല്ലാൻ വരുമ്പോഴാണ് അറിയുന്നത് സംഭവം തൻ്റെ അനുജൻ തന്നെയാണ് ഇദ്ദേഹമെന്ന്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തതകൾ ജയൻ്റെ അഭിനയശൈലിയിലുണ്ട്. ആ അഭിനയശൈലിയുടെ ഏറ്റവും എന്ന് വെച്ചാൽ ഏറ്റവും മൂർത്തിമത് ഭാവം കാണുന്നത് കഴുകൻ എന്ന ചിത്രത്തിലാണ്. കഴുകൻ എന്ന ചിത്രത്തിൽ വേലു എന്ന് പറഞ്ഞ കഥാപാത്രം മൂക്കിൽ പൊടി വലിച്ച് അരയിൽ ബെൽറ്റുമായി നടന്ന് സൈക്കിൾ ചെയിൻ കൊണ്ട് എതിരാളികളെ നേരിടുന്ന വേലു, ഗുണ്ടയായ വേലു, അസാധ്യമായ കഥാപാത്രം. അതിൽ വേലുവിൻ്റെ ജീവിതം എതിരാളിയെ വില്ലൻ വേഷം അവതരിപ്പിക്കുന്ന സുകുമാരൻ തകർക്കുന്നു. പക്ഷേ പിന്നീട് ആ സുകുമാരൻ നല്ലവനായി മാറുന്നു. വേലു ജയിലിൽ പോകുന്നു. വേലു ഒരു വേശ്യയുമായി ബന്ധപ്പെടുന്നു. ആ വേശ്യയുമായി കല്യാണം കഴിക്കുന്നു. ആ വേശ്യ സ്ത്രീമൊത്ത് പുതിയ ജീവിതം ആസ്വദിക്കുമ്പോഴാണ് ഈ സുകുമാരൻ അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രം എന്ന് എല്ലാം തകർത്ത് കളയുന്നത്. എല്ലാം തകർത്തപ്പോൾ വേലു ജയിലുമായി. ജയിൽ മോചിതനായി തിരിച്ചു വരുന്ന വേലുവിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വില്ലനെ കൊല്ലുക. പക്ഷേ വില്ലനെ പിടിച്ചു വെച്ച് ആ വില്ലനെ കൊല്ലുന്നൊരു രംഗമുണ്ട്. സുകുമാരൻ കുളിച്ചുകൊണ്ടിരിക്കുന്നു, പിറകിൽ വേലു വന്ന് നിൽക്കുന്നു. അപ്പോൾ തിരിഞ്ഞ് നോക്കുന്നു, ചേട്ടാ എന്ന് വിളിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ സുകുമാരൻ അവതരിപ്പിക്കുന്ന വില്ലൻ വേഷത്തിൻ്റെ മനസ്സൊക്കെ മാറിക്കഴിഞ്ഞു, അയാൾ നല്ലവനായി കഴിഞ്ഞു. ഒന്നും പറയുന്നില്ല, ഒരു ചിരി മാത്രം പിടിക്കുന്നു. ഒറ്റ ചിരി ഒറ്റ കുത്ത് എടുത്തിടുന്നു, പോകുന്നു. വേറെ നിശബ്ദത മാത്രം, സംഗീതം പോലും അവിടെ ഇല്ല. പോകുമ്പോഴാണ് അറിയുന്നത് തൻ്റെ സഹോദരിയാണ് ഇയാളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ആ കഥാപാത്രം തീരുകയാണ്. ആ കഥാപാത്രത്തിൻ്റെ വിങ്ങൽ ഒടുവിൽ ആ എന്താ പറയുക, ആ ജീപ്പിൽ കയറിയിരുന്ന ഇരുവരും വേശ്യാസ്ത്രീ തന്നെയായി മാറി. ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. രണ്ടുപേരും ഒരേ ജീപ്പിലിരുന്ന് ജീവിതയാത്ര തുടരുന്ന ജയിലിലേക്ക് യാത്ര പോകുന്ന രംഗത്തോടെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആ കുത്തുനാരംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ആ പിറന്ന് വന്ന് പിടിച്ച് കുത്തിയെടുത്ത് ഒരൊറ്റ കുത്തിന് എടുത്തിട്ട് പതുക്കെ നടന്നു പോകുന്ന ആ ജയൻ്റെ രംഗം,
അതൊക്കെ ഒരു സ്വാഭാവിക അഭിനയത്തിൻ്റെ അങ്ങേ തലത്തിലേക്ക് പോകുന്ന രംഗമാണ്. നാടകീയത ഒട്ടുമില്ല. നാടകീയത ഇല്ലാതെ അതിമനോഹരമായി ജയൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. അങ്ങനെ എത്ര എത്ര സിനിമകൾ. അതുകൊണ്ട് ജയൻ വെറും ആക്ഷൻ ഹീറോ മാത്രമായിരുന്നില്ല, അഭിനയത്തിൻ്റെ രസതന്ത്രം ഒളിപ്പിച്ച അസാധ്യമായ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് രണ്ട് വാക്ക് എഴുതാൻ ആരും തയ്യാറായിട്ടില്ല, ഞാനും തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനിത് ഓർത്തെടുത്ത് ഈ ടോപ്പിക് ഓർത്തെടുക്കുന്നതും ഈ ഒരു സംഭവം ഈ സംഭവങ്ങൾ മനസ്സിലിങ്ങനെ എന്താ പറയുന്നത് ഫ്രെയിമുകളായി നിറയുന്നതും പ്രിൻസ് വന്ന് ജയൻ സ്മരണയെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് വ്യത്യസ്തമായ ഒരു ജയൻ സ്മരണ വേണമെന്ന് ഞാൻ ആലോചിച്ചത്. ആ വ്യത്യസ്തമായ ജയൻ സ്മരണയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ജയൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. അതുകൊണ്ടാണ് പ്രേക്ഷകർ അദ്ദേഹത്തെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിലെ സൂപ്പർ താരമായി മാറിയത്.